ഹായ് നമസ്കാരം. ഞാൻ ഗായകൻ വിൽസ്വരാജാണ്. പക്ഷേ ഇന്ന് പാട്ട് പാടാനല്ല നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ പിതാക്കന്മാർ മുഖേന തലമുറയായി പകർന്നു കിട്ടിയ അതിശ്രേഷ്ഠമായ ഒരു കാര്യം നിങ്ങളുമായി, ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇത് അവതരിപ്പിക്കും മുൻപായിട്ട് ഞാനൊരു കാര്യം പറയാനുണ്ട്. ഇത് ഞാൻ ഈ അവതരിപ്പിക്കുന്ന ഗവൺമെൻറ്റിനെതിരായിട്ടോ അതോ ആരോഗ്യ പ്രവർത്തകർക്കെതിരായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ട് എൻ്റെ മാതാവിൻ്റെ പിതാവ് അദ്ദേഹം അറിയപ്പെടുന്നൊരു വൈദ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു തന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് കപ്പളമാണ്, കപ്പളത്തിൻ്റെ ഇലയാണ് ഇത് സംഭവം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇന്ന് ഈ കാര്യം പറയാൻ പോകുന്നത്, ഇതിൻ്റെ ഇലയെടുത്ത് ആവി പിടിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കാര്യമാണ്. ശ്വാസം മുട്ടൽ, തുമ്മൽ, അതോടൊപ്പം ശരീരവേദന, തലവേദന എന്ന് വേണ്ടതിന് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. ഞാനിത് പറയാൻ കാരണം, ഞാൻ പല പ്രാവശ്യം ആലോചിച്ച, ഇത് ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ച കാര്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഉറ്റ സുഹൃത്താണ്, അദ്ദേഹത്തിന് കൊറോണ പിടിപെട്ടു. പിടിപെട്ട് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞൊരു രാത്രിയിലാണ് ഇദ്ദേഹം വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പകൽ പോയി അവൻ പോയി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലായിരുന്നു. അദ്ദേഹം രാത്രി സമയങ്ങളിൽ എന്നെ ഒരു 8 മണിയായപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞ ശ്വാസം വിടാൻ പറ്റുന്നില്ല, അവൻ നിലത്ത് കിടന്ന് ഉരുളുകയാണ്, ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര വല്ലാത്ത തലവേദന. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തലവേദനയല്ല, അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇങ്ങനെ എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ശരീരത്തിനും വല്ലാത്ത വേദനയാണ് അനുഭവിച്ച്. അപ്പം ഞാൻ പറഞ്ഞെടാ, നീ ഭാരപ്പെടണ്ടായിക്ക, ഞാൻ രാവിലെ അങ്ങോട്ട് വരാം. ഞാൻ രാവിലെ കപ്പളങ്ങയും അതുപോലെ ഈ കപ്പളത്തിൻ്റെ ഇലയായിട്ടാണ് ഞാൻ പോയത്. കപ്പളങ്ങ അകത്ത് അത് കഴിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്തായിരുന്നു. രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും ഉത്തമമാണ് അത്. ഞാൻ ഇത് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഞാൻ ആ വീഡിയോ ലിങ്ക് നിങ്ങൾക്ക് ഇട്ടേക്കാം. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞടാ, നീ അവൻ്റെ വീട്ടിൽ അവൻ്റെ അപ്പനും അമ്മയ്ക്കും പെങ്ങൾക്കും അവർക്ക് എല്ലാവർക്കും ക്ഷീണമായിട്ടിരിക്കുകയായിരുന്നു. അപ്പം അവൻ രാത്രി തന്നെ ആരോഗ്യ പ്രവർത്തകരെ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ആരോഗ്യ പ്രവർത്തകരെ വിളിക്കണം. അവരെ വിളിച്ച് അറിയിച്ചു, എനിക്ക് തീരെ വയ്യ, അപ്പം എന്നെ വന്ന് കൊണ്ടുപോകണം എന്നവൻ അറിയിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, അത് നല്ല ഉചിതമായ ഒരു തീരുമാനമാണ് നീ ചെയ്തത്. പക്ഷേ എങ്കിലും രാവിലെ ഞാനങ്ങോട്ട് വരാം. ഞാൻ പറഞ്ഞു, ഈ സാധനം ഞാൻ ഈ കപ്പളത്തിൻ്റെ ഈ ഇല, ഇതും കപ്പളത്തിൻ്റെ ഇല എടുക്കുക, ഇത് തണ്ട് കൂട്ടി എടുത്തേക്കണം കേട്ടോ, തണ്ട് കൂട്ടി എടുത്തേക്കണം. ഇത് നമ്മൾ ഇവിടെ വെച്ച് തണ്ട് പോയി മുറിക്കുക. മുറിച്ചതിന് ശേഷം തണ്ട് കൂട്ടി ഫുൾ ഇട്ടാലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് എടുത്തിട്ട് നന്നായിട്ട് കൈ പിടിച്ച് നന്നായിട്ട് ഒന്ന് ഞെരടണം. നന്നായിട്ട് ഞെരടിയ ശേഷം ആവി പിടിക്കുന്ന ഒരു കലത്തിലേക്ക് ഇത് ഇടണം. ആവി പിടിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ആവി പിടിക്കുന്ന സംഭവം. ആ കലത്തിലേക്ക് ഈ സാധനം ഇടുക. നന്നായിട്ട് ഞെരടി ഇട്ടതിന് ശേഷം പച്ചമഞ്ഞൾ എടുത്ത് അരയ്ക്കണം. പച്ചമഞ്ഞൾ തന്നെ വേണം. പച്ചമഞ്ഞൾ അരച്ച് ഈ കലത്തിലേക്ക് ഇടണം. എന്നിട്ട് ഈ സാധനം ഞെരടി ഇട്ടതും പച്ചവെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം തിളയ്ക്കാറായി കഴിയുമ്പോഴത്തേനും രണ്ട് കല്ലുപ്പ് ഇതിനകത്ത് ഇടണം. ഇട്ടതിന് ശേഷം തല നന്നായിട്ട് എന്തെങ്കിലും പുതപ്പ് കൊണ്ടോ നന്നായിട്ട് മൂടിയിട്ട് ഇതിട്ട് ആവി നിങ്ങൾ ശക്തമായിട്ട് പിടിക്കണം. ഇതാണ് ഞാൻ അവനോട് പറഞ്ഞത്. അവൻ്റെ വീട്ടിൽ ചെന്നപ്പം ഞാൻ അവനോട്, അവൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ഞാനിത് സാധനം വെച്ചത്. അവൻ്റെ വീടിൻ്റെ അയലോക്കത്തുനിന്നും അവിടെ നിന്നും ഒരൊറ്റ മനുഷ്യൻ പോലും കഥ പറഞ്ഞിട്ടില്ല. എല്ലാവരും കഥകടച്ച് എല്ലാവർക്കും പേടിയാ. അപ്പം അവരെല്ലാവരും, അപ്പം ഇവൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ പറഞ്ഞ് ഇത് ചെയ്യാൻ പറഞ്ഞു. അവൻ ഞാൻ വളരെ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞിട്ട്. ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇനി ഷെയർ ചെയ്യാൻ, അങ്ങനെ അവൻ്റെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊന്നും ആ അർത്ഥത്തിൽ നിങ്ങൾ എടുക്കരുത്. ഞാൻ വളരെ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു കാര്യം ഞാൻ ഒത്തിരി ആൾക്കാർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അവനെ കൂടാതെ തന്നെ ഒത്തിരി ആൾക്കാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒത്തിരി ആൾക്കാർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തു. ഭയങ്കര തലവേദന, അതുപോലെ കൊറോണ വന്ന ആൾക്കാർക്കും, കൊറോണയായിട്ട് വീട്ടിൽ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് വീട്ടിൽ റെസ്റ്റ് ചെയ്യാൻ പറയുമല്ലോ വീട്ടിൽ. ഇത് ശരിക്കും യാതൊരു വിധമായ സൈഡ് എഫക്റ്റ് ഉള്ള കാര്യമല്ല. നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനുസരിക്കണം. ഞാനിത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാക്സിൻ എടുക്കരുത്, ആ അർത്ഥത്തിൽ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ ഇത് ഒരു അമൂല്യമായ നിധിയാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അവൻ ഇത് ചെയ്തു, അവൻ ആവി പിടിച്ചു. ഞാൻ വീട്ടിൽ വന്ന് അരമണിക്കൂർ ഇപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു.
ബ്രദർ വിൽസ ചേട്ടാ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് ഞാൻ പറഞ്ഞു അവന് ഭയങ്കര സന്തോഷം. അവൻ്റെ തലവേദന പെട്ടെന്ന് വിട്ടു, തലവേദന വിട്ടു. ഞാൻ പറഞ്ഞു ഇനി ഒരു മൂന്ന് പ്രാവശ്യം ആവി പിടിച്ചു. അവൻ പറഞ്ഞു അവൻ്റെ ശരീരത്തിൻ്റെ വേദന മാറി, തലവേദന മാറി. അവൻ്റെ അപ്പൻ എന്നെ വിളിച്ച് പറഞ്ഞു പ്രവീൺ ഇവിടെ എണീറ്റ് കുളിക്കാൻ തുടങ്ങുന്നു. അവൻ തലവേദന മാറി, ശരീരം വേദന മാറി. വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ വന്നു. അവൻ രാത്രി വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ വന്നു. അവിടെ പോയി അവൻ വളരെ വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു അവൻ അത്രമേൽ ക്ഷീണിതനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവന് പറഞ്ഞല്ലോ പൊട്ടിപ്പോകുന്ന തലവേദന. ഈ പ്രവീണിൻ്റെ കേസല്ലാതെ വേറെ ഒത്തിരി സുഹൃത്തുക്കൾ ഞാനിത് പറഞ്ഞു കൊടുത്തു. അവർ ശരിക്കും പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഇത് അത്രമേൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമേ കേട്ടോ ഞാൻ ഇങ്ങനെ ഇതിൻ്റെ കാര്യം കൂടുതലായി നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ആവി പിടിച്ചെന്നും പറഞ്ഞുകൊണ്ട് വഴിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടിയല്ല. നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ ഗവൺമെൻറ്റും പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അനുസരിച്ച് ഈ സംഭവം നിങ്ങൾ വീട്ടിൽ ചെയ്താൽ നിങ്ങൾക്ക് അന്നേരം അതിൻ്റെ അനുഭവം നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് ഒന്നും കൂടെ വ്യക്തമായിട്ട് പറയാം, നന്നായിട്ടത് എടുക്കുക. ഇത് കപ്പളത്തിൻ്റെ ആദ്യം കാണിച്ചല്ലോ, ഞാൻ റെഡിയിട്ട് ശേഷം ആവി പിടിക്കുന്ന കലത്തി ഇടുക. ഒരു ഒത്തിരി വട്ടമില്ലാത്ത ചെറിയ വക്കമുള്ള അതിനകത്തോട്ട് ഇത് സംഭവം ഞെരടി ഇത് ഇട്ടതിന് ശേഷം പച്ചമഞ്ഞൾ അരച്ചിട്ട് രണ്ട് കല്ല് ഉപ്പിട്ട് നന്നായിട്ട് തലമൂടി സുന്ദരമായിട്ട് ആവി പിടിക്കുക. ഇത് ആവി പിടിക്കുമ്പോൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം വെച്ച് പിടിക്കണം, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. ഇത് നന്നായിട്ട് വേകണം, വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സത്തിറങ്ങും. അന്നേരം വേണം ഈ പറഞ്ഞ രീതിയിൽ ആവി പിടിക്കാൻ. ഈ തലവേദനയും ഈ ശരീരത്തിൻ്റെ നൊമ്പരവും അവൻ പറഞ്ഞാൽ അവന് ശ്വാസം കിട്ടാതെ കിടന്ന് ഉരുളുകയായിരുന്നു. അവന് ഇത് മൂന്ന് പ്രാവശ്യം ചെയ്തേ ഉള്ളൂ, അവന് ശ്വാസം കിട്ടി. അവൻ വളരെ ഹാപ്പി ആയിട്ടാണ് അവൻ പോയത്. അവൻ വളരെ ഞാൻ അവനെ വിളിക്കാറുണ്ട്, അവൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കും. ഇതുകൂടെ ഒത്തിരി എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒത്തിരി പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, അവരെല്ലാം സന്തോഷമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത്ര അനുഗ്രഹമുള്ള കാര്യമായിരുന്നു, യാതൊരു സൈഡ് എഫക്റ്റുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ വല്യപ്പൻ എനിക്ക് പറഞ്ഞു തന്ന വളരെ അമൂല്യമായൊരു നിധിയാണ് പുള്ളിക്കാരനത് പറഞ്ഞു തന്നത്. അപ്പം അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പം ഇതിനകത്ത് ഇതിന് വേറെ രണ്ട് മരുന്നും കൂടെ ഉണ്ട്. അത് എൻ്റെ വലിയപ്പൻ പറഞ്ഞു തന്നു, എനിക്കത് പറയാൻ റൈറ്റ് ഇല്ല. കാരണം വെച്ചാൽ ഞാനൊരു വൈദ്യനല്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ചേരുന്ന വേറെ രണ്ട് കൂട്ടം മരുന്നുണ്ട്. അതെനിക്ക് പറയാൻ റൈറ്റ് ഇല്ല, അതുകൊണ്ട് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാത്തത്. പക്ഷേ ഇത് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ വീട്ടിൽ നമ്മളെ ഞാൻ പറഞ്ഞല്ലോ ആരോഗ്യ പ്രവർത്തകർ പറയുന്ന കാര്യം കേട്ട് നമ്മൾ വീട്ടിൽ ഭവനത്തിലായിരിക്കുന്നവർ നിങ്ങൾ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, വിഷമിക്കുകയും വേണ്ട. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കണം. അത് ഇത് ആയി പിടിക്കുന്നതും പറഞ്ഞ് ലൂക്ക് ലൂക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. അപ്പം തീർച്ചയായിട്ടും ഇത് അനുഗ്രഹമായിരിക്കും, അതിന് യാതൊരു വിധമായ മാറ്റവും ഇല്ല. അത് എനിക്ക് അനേകം സുഹൃത്തുക്കൾ തെളിയിക്കാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാചാലനായി നിങ്ങളോട് ഇത് പറയുന്നത്. നിങ്ങൾ രണ്ടും പ്രാവശ്യം ആവി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ജലദോഷവും അതുപോലെ ശ്വാസം മുട്ടലും അതുപോലെ എന്തുവാ തുമ്മലോ ശരീരം വേദന എല്ലാം പോവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം. ഞാനൊരു ഒരു സാധാരണ ഒരു വീഡിയോ ചെയ്യുന്നവരെയല്ല, അത്രമേൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ വലിയപ്പം പറഞ്ഞു തന്ന കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധമായ ആശംസകളും പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഇതെല്ലാം നമുക്ക് അതിനെ അതിജീവിക്കണം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.